ഹലോ എല്ലാവരും നമസ്കാരം. ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായ ചിത്രമാണ് മഹാൻ. കാർത്തിക് സുബരാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ഇനി ഈ ചിത്രത്തിൻ്റെ ചെറിയ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കഥ ആരംഭിക്കുന്നത് 1968. 1968 ഗാന്ധി മഹാൻ്റെ പിതാവ് ഗാന്ധി മഹാൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്ന വിക്രമാണ്. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപെടുമ്പോഴാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. തൻ്റെ മകൻ തികഞ്ഞ ഒരു ഗാന്ധിയൻ തത്വങ്ങൾ പിന്തുടരുന്ന ഒരാളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ മകന് രാഷ്ട്രപിതാവിൻ്റെ പേര് നൽകി. വർഷങ്ങൾക്ക് ശേഷം മഹാൻ ഒരു സ്കൂൾ അധ്യാപകനാവുകയും ഭാര്യ ആച്ചി ആ വേഷം കൈകാര്യം ചെയ്യുന്ന സിമ്രാനാണ്. മകൻ ദാദാഭായ് നവറോജി അല്ലെങ്കിൽ ദാദാ ആ വേഷം കൈകാര്യം ചെയ്യുന്നത് ധ്രുവവിക്രമാണ്. എന്നിവരോടൊപ്പം തൃപ്തികരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഗാന്ധി മകാൻ വീട്ടുകാരറിയാതെ മദ്യപിക്കും വയസ്സിൽ മദ്യപിക്കുകയും അത് വീട്ടിലറിയുകയും അതിനുശേഷം ഭാര്യയും മകനും തികഞ്ഞ ഒരു ഗാന്ധി കുടുംബമായതിനാൽ പിണങ്ങി പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഗാന്ധി മകാൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. തൻ്റെ പഴയ സ്നേഹിതന്മാരായിട്ട് ഒരു മദ്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ തീരുമാനത്തിൽ ഖേദിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ മകനെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു. പിണങ്ങിപ്പോയ മകൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് തിരിച്ചു വന്നറിയുമ്പോൾ ഗാന്ധി മകൻ അതിശയിക്കുന്നു. തിരിച്ചു വന്നത് ചെറുപ്പത്തിലെ തൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് മദ്യപാനമാണെന്നും മദ്യം വിൽക്കുന്നവരെ എൻകൗണ്ട് ചെയ്ത് കൊല്ലുകയാണ് ലക്ഷ്യത്തോടെയാണ് തിരിച്ചു വരുന്നത്. ഇതിനെതിരെ ഗാന്ധി മകൻ എതിർക്കുകയും തൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുകയും അതിനുശേഷം ഉണ്ടാകുന്ന സംഘടനമായ രീതികളും അച്ഛനും മകനും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയുന്നത്. വിക്രം ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ രണ്ടുപേരും ഒരേ രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ധ്രുവ വിക്രമിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ മികവ് തെളിയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മഹാൻ. അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.